ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു യുജീനിയ ഫാമിലിയിലുള്ള ഒരു ചെടിയാണ് ഈ ചെടിയെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഞാൻ റെയിൻ ഫോറസ്റ്റ് പ്ലം എന്ന് പറഞ്ഞ നാല് തരത്തിൽ ചെടികൾ ഞാൻ നട്ടിട്ടുണ്ട് അതെല്ലാം വിത്തിൽ നിന്ന് മുളപ്പിച്ചെടുത്താണ് വിത്ത് കിട്ടിയത് നമ്മുടെ ബ്രസീലിൽ ഞാൻ പഴയ പറയാറുണ്ട് അനസ്ട്രോ മെസോമോ പഴങ്ങളുടെ ഒരു രാജാവ് തന്നെയാണ് പുള്ളിക്കാരനിപ്പോൾ ഇല്ല ഒരു ഒരാക്സിഡൻറ്റിൽ മരിച്ചുപോയി എട്ട് മാസത്തോളം കഴിഞ്ഞു അപ്പം അതിനകത്തുള്ളൊരു റെയിൻ ഫോറസ്റ്റ് പ്ലം സത്യത്തിൽ ബ്ലാക്ക് നിറത്തിലാണ് മാറുന്നത് പക്ഷേ എൻ്റെ ഒരു ഇലക്കൊക്കെ ലീഫിനൊക്കെ വളരെ അതിൻ്റെ ലീഫ് തന്നെ സ്ട്രക്ചർ ഉണ്ടെങ്കിലും അതിൻ്റെ വീതി കുറവാണ് അപ്പം ഞാൻ പഴം കാണിച്ച് തരാം റെഡ് കളർ ആകുമ്പോഴേ റൈപ്പ് ആവുന്നു റൈപ്പായിട്ട് മധുരമുള്ള പഴമാണ് ഞാൻ നിങ്ങളെ ആ പ്ലാന്റ് പ്ലാന്റ് കാണിക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ചെടി കാണാനും നമുക്ക് ലീഫിൻ്റെ സ്ട്രക്ചർ ആണെങ്കിലും ബുഷിയായിട്ട് വളരുന്നൊരു ചെടിയാണ് തളിരിനൊക്കെ ഇളം ബ്രൗൺ നിറം വരുന്നുണ്ട് റെഡ് കളറ് വരുന്നുണ്ട് പിന്നത്ത് പെട്ടെന്ന് സീസൺ സീസണിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് നാളായി നിറച്ച് പൂക്കൾ വന്ന് കായ്കളായി മാറുന്നു ഇതൊക്കെ ഡ്രൈപ്പ് ആവാനുള്ള കായാണ് വിളഞ്ഞു വരുന്നേ ഉള്ളൂ നല്ല സൈസും ഉണ്ട് നമ്മുടെ ഒരു വലിയ ഗോലിയുടെ സൈസ് വരുന്നുണ്ട് ഇതാണ് ഇപ്പം പഴുത്തു നിൽക്കുന്ന പടം എന്ന് പറയുന്നത് ഞാൻ കഴിച്ചു നല്ല മധുരമുണ്ട് മധുരത്തിൻ്റെ കൂടെ ചെറിയ പുളിയും നല്ല ഫ്ലേവറാണ് കഴിക്കാൻ അപ്പോൾ ഇതാദ്യമായിട്ട് പിടിച്ചതാണ് അതുകൊണ്ട് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇത് പച്ചക്കളർ കായന്ന് നേരെ യെല്ലോ കളർ പിന്നെ ഒരുമാതിരി ഓറഞ്ച് ഡാർക്ക് എല്ലാം ഓറഞ്ച് പിന്നെ റെഡിലോട്ട് മാറും ഞാൻ ഞാനതിൻ്റെയൊക്കെ പിക്ചർ നിങ്ങൾക്ക് ഇട്ടു തരാം ഇതിനകത്ത് ഇടുന്നുണ്ട് അപ്പം കളർ വേരിയേഷൻ നല്ല രസമാണ് കാണാൻ നമുക്കിതിൻ്റെ ഒരു ഒരു ഫ്രൂട്ടിൻ്റെ തന്നെ പല ഡിഫറെൻ്റ് സ്റ്റേജസ് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ഇത് ഈ ചെടി നട്ടിട്ടിപ്പോൾ മൂന്ന് വർഷത്തോളമായി ഇത് മൂന്ന് വർഷമെന്ന് പറഞ്ഞാൽ ഈ ചെടി എൻ്റെ കയ്യിൽ കിട്ടി ഞാനത് കവറി ഒരു രണ്ട് വർഷം മൊത്തം കൂടെ പറഞ്ഞാൽ അഞ്ചാമത്തെ വർഷം ഇത് കായച്ചു തറയെ വെച്ചിട്ടാണിത് നല്ല രീതിയിൽ വളർന്നത് അതിന് മുമ്പ് ഇതൊരു അഞ്ചലയായിട്ട് ഒരു മുപ്പത് സെൻറ്റിമീറ്റർ പൊക്കത്തിൽ നിന്നാണ് ഇത് തന്നെ ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം എന്ന് പറഞ്ഞ് റെഡ് കളറാണ് യൂജീനിയ ഫാമിലിയാണ് അതാണ് പിടിച്ചു വരുന്നത് എൻ്റെ കയ്യിൽ ഈ ഡാർക്ക് ഓറഞ്ച് കളർ ഇരിക്കുന്ന പഴം അതാണ് അതിൻ്റെ കൂടെ നമ്മുടെ വെസ്റ്റ് ഇൻഡ്യൻ ചെറിയുടെ പുളിയനും ഗ്രീൻ ഗ്രാമ സ്വീറ്റ് ചെറിയും കൊരണ്ടിപ്പഴവുമാണ് ഇനി ചെറി എങ്ങനെ ഉണ്ടെന്ന് പറയാം ടേസ്റ്റ് പറയാം അതിനകത്ത് ഫ്ലഷിൻ്റെ കണ്ടൻറ് എങ്ങനെയാണ് ഞാനത് പറിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഓക്കെ ഇതാണ് ഇതിൻ്റെ അവസാന ടിപ്പിൽ ഇതാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ് റെഡ് എന്ന് പറയും അതിൻ്റെ സ്പീഷ്യസ് അറിയത്തില്ല യുജീനിയ ഫാമിലി ആണെന്ന് അറിയാം മധുരവും പുളിയും ഉണ്ട് അതിൻ്റെ കൂടെ നല്ല ഫ്ലേവറാണ് നമുക്ക് കഴിക്കാൻ പറ്റിയ ഫ്ലേവറാണ് നല്ല രുചിയുള്ള സാധനമാണ് അകത്ത് ഡാർക്ക് നമ്മുടെ ഒരു ഓറഞ്ച് യെല്ലോ കോമ്പിനേഷൻ്റെ കൂട്ടൊരു കളറാണ് അകത്ത് ഒരു സീഡാണുള്ളത് അത് നമ്മുടെ ഒരു വെൽവെറ്റ് കോട്ടിങ് പോലുള്ള ഒരു സീഡാണ് ഇതിൻ്റെ അകത്തുള്ളത് ആ കോട്ടിങ് പൊളിക്കാൻ പറ്റത്തില്ല ഞാനത് നോക്കി അപ്പം ഞാൻ വിചാരിച്ച ആ കോട്ടിങ് ഈ ചില പഴത്തിനൊക്കെ ഒരു പഴത്തിൻ്റെ ഉള്ളിൽ കോട്ടിൻ്റെ പുറ സീഡിൻ്റെ ചുറ്റും ഒരു കവറേജ് കാണുമെന്ന് വിചാരിച്ചു അതല്ല അത് ആ സീഡിനകത്തുള്ളതാണ് ഇനി ഉണങ്ങിക്കഴിയുമ്പോൾ ഇല്ലാതാവുന്നെങ്കിലേ ഉള്ളൂ അങ്ങനെ ഇപ്പോൾ രണ്ട് പഴമോളം എടുത്തു ഇതിൻ്റെ സീഡ് ഒഴിച്ചിട്ടു അപ്പം ഇതാണ് നല്ല പഴമാണ് നമ്മുടെ കാലാവസ്ഥയിൽ കാലാവസ്ഥയിലുണ്ടാകും മധുരമുണ്ട് മധുരവും പുളിയും കഴിക്കാനുണ്ട് സാധനം നമ്മളൊരു വലിയ നെല്ലിക്ക സൈസ് ഉണ്ട് അപ്പം എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സുരക്ഷിതരായിരിക്കുക ഈ കൊറോണ ലോക്ക്ഡൗൺ കാലം അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം